അപ്പോൾ നമ്മൾ ഇപ്പോ നിൽക്കുന്നത് സെവൻ ഫോൾസ് എന്ന് പറയുന്ന ഒരു വാട്ടർഫോൾ ആണ്. അത് സെവൻ ലെവലിലായിട്ടുള്ള ഒരു വാട്ടർഫോൾ ആണ്. അങ്ങനെ ഗൂഗിൾ ചെയ്തപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് കണ്ടത്. അതിൻ്റെ ഈ ക്യൂ ആണ് നിങ്ങൾ കണ്ടത്. ഇവിടുന്ന് അങ്ങോട്ട് ഷട്ടിലുണ്ട്, ബസ് ഷട്ടിലുണ്ട്, അങ്ങോട്ട് അവർ കൊണ്ടുപോകുന്നതാണ് പറഞ്ഞത്. അതുകൊണ്ട് നടക്കണ്ട എന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് സമയം നഷ്ടമായി, ലഞ്ച് അവർ ആയതുകൊണ്ടായിരിക്കും ഷട്ടിൽ കുറച്ച് സമയം എടുക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ പക്ഷേ വന്നു തുടങ്ങി, ഇനി പെട്ടെന്ന് അവിടെ എത്താൻ പറ്റുമായിരിക്കും. ഞങ്ങൾ ബസ് ഇറങ്ങിയിട്ട് ഫോൾസിലെത്തി. ആരും ടിക്കറ്റ് എടുക്കാൻ പോയുണ്ട് കണ്ട. ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞേ നീ ഇവിടുന്ന് വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ഓടി വരാം, ടിക്കറ്റ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. ആരും ടിക്കറ്റ് എടുത്തിട്ട് തിരിച്ചു വന്നു. ഞാൻ ടിക്കറ്റ് കൗണ്ടർ കാണിച്ചു. 17 ആണ് 16:50 കുട്ടികൾക്ക് 10 ബീരും ഒന്ന് ഓക്കെ ഗുഡ് ലക്വാ ചെറുതാകട്ടെ. ഒരു ഹമ്മിങ് ബേർഡിനെ കാണുന്നോ? കാണുന്നുണ്ടോ? സ്പോട്ട് ചെയ്തതാ സി. അതിന് ലീഫിൻ്റെ ഇടയിൽ കാണുന്ന പോലുമില്ല. ഇവിടെ ഇത് ഇനി 1 മൈലേ നടക്കാനുള്ളൂ. ഇപ്പോൾ 1 മൈൽ എന്നൊക്കെ പറയുന്നത് ചെറിയ ദൂരമായി. ദീദേട്ടൻ്റെ അടുത്ത് പോയിട്ടുണ്ട് ഭാഗ്യം. അപ്പം നമുക്ക് ഇതാക്കണ്ട മൗണ്ടെയിൻസ് ഞാൻ പറഞ്ഞ പോലെ മുഴുവൻ ഈ നാട് മൊത്താതെ ഉള്ളത് തോന്നുന്നു. ഇവിടെ നമ്മളെല്ലാം നടന്നു പോകുമ്പോൾ ഇവരെന്താ വണ്ടി പോന്നില്ല ഒരു വഴി ഇല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് തവണ കേട്ടാ. ഇതിന് മുകളിൽ കൂടെ ഒരു സിപ്പ് ലൈൻ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഒരാളോട് ചോദിച്ചു ഇത്രയും നടന്നിട്ട് എന്തെങ്കിലും അവിടെ കാണാൻ ഉണ്ടോ. അവര് ഞങ്ങളടുത്ത് പറഞ്ഞേ കുഴപ്പമില്ല പോയിക്കോ. കുറച്ച് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഒരു റെസ്റ്റോറൻറ്റ്, ഒരു റെസ്റ്റോറും പിന്നെ ഒരു എലവേറ്റർ ഉണ്ട്. ഈ കാണുന്ന മൗണ്ടൻ ഇല്ലേ, അതിൻ്റെ മുകളിലേക്കൊരു ലിഫ്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് ഈ ഫോള് കാണാൻ ഭയങ്കര ഭംഗിയാണെന്ന് തളർന്നു. എന്തായാലും രാവിലത്തെ നടത്തോ ഇതും കൂടെ, പക്ഷെ എന്തായാലും പോയി നോക്കട്ടെ. കണ്ടോ അതാ മോയ്, അതിൻ്റെ പീക്ക് പോകാൻ പറ്റുമെങ്കിൽ നല്ലതല്ലേ. നേരത്തെ കണ്ട സിപ്പ് ലൈനിൻ്റെ സ്റ്റാർട്ടിങ് അവിടെയാണെന്ന്. അപ്പോൾ അത് കണ്ടിട്ട് വരാം. ഏതായാലും എന്നാലും ഞങ്ങൾ ഒരു 90% നടന്നു, ഇനി ബാക്കിയും കൂടി നടക്കുന്നല്ലോ. നല്ലായിട്ട് കുട്ടി മഴ പെയ്യുന്നുണ്ട്. എന്തായാലും പുറകോട്ടില്ല, പോവാണ് മുന്നോട്ട്. തൊപ്പി വെച്ചോളൂ കുട്ടികളെ. ഒരു കുടയുണ്ട്, ഒരു കുടയും 4 ആളും 3 തൊപ്പിയും. വേണമെങ്കിൽ സ്റ്റെപ്സ് കയറി പോവാം. ഞങ്ങൾക്കൊന്നും ആരോഗ്യം ഇല്ലാത്തൊന്ന് എലവേറ്ററിൽ വെയിറ്റ് ചെയ്യാം. ആർട്ടിഫിഷ്യൽ കേവ് പോലെ, കേവ് തന്നെ ഒറിജിനൽ റോക്സ് കട്ട് ചെയ്താക്കിയാണോ എന്നറിയില്ല. എന്തായാലും അതെ, കല്ല് തന്നെ കല്ല് അവര് വെച്ചിരിക്കുന്നത് നല്ല രസമുണ്ട്. നല്ല വ്യൂ ആയിരിക്കും. നടന്നത് കുഴപ്പമില്ല, പോയി നോക്കിട്ട് വരാം. ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടം. അപ്പോൾ ചില സ്പെഷ്യൽ ഒക്കേഷൻസിൽ ഇവരത് ലൈറ്റ് അപ്പ് ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് എന്തായാലും കാണാൻ പറ്റില്ല, അതിപ്പോൾ ആ സമയം ഉച്ചയായിട്ടേ ഉള്ളൂ. അപ്പോൾ രാത്രി ആകുമ്പോൾ ഇവർ ചിലപ്പോൾ ഒരു ലൈറ്റ് അപ്പ് ചെയ്യും. ചുറ്റും മലയാണ്, അതിനിടയിൽ 7 വാട്ടർഫോൾ ക്ലബ് ചെയ്ത് ഒറ്റ ഫോളായിട്ട് കാണുന്നതാണ്. അതിന് വേണ്ടിയിട്ട് 1 മൈലും നടന്നു പറഞ്ഞു. 1 മൈൽ കുറച്ചധികം നടന്നു ഞങ്ങൾ എന്തായാലും. തിരു കണ്ടോ, തിരു വാട്ടർഫോൾ എവിടെ കാണിച്ചു കൊടുത്തു. വാട്ടർഫോൾ ചുട്ടി നോക്കുന്നുണ്ടോ? ചുട്ടി ക്ലിയർ ചെയ്യണം. അതിനടുത്ത് വരെ പോവാം കേട്ടോ, വാട്ടർഫോളിന് അടുത്ത് വരെ പോവാം. സ്റ്റെപ്സ് കെട്ടി വെച്ചിരിക്കണ്ടോ, സ്റ്റെപ്സ് കണ്ടോ. കുറേ പേര് പോകുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് കുട്ടികളെയും കൊണ്ടൊക്കെ പോകാൻ പറ്റും തോന്നുന്നില്ല. വാട്ടർഫോളിന് അത് അടുത്ത് ഇത്രയും അടുത്തുനിന്ന് കാണാൻ പറ്റും. നയാഗ്രയൊക്കെ പോയിട്ട് കാണുന്ന പോലെ ഉണ്ടോ. വാ, നല്ല അടിപൊളിയായിരിക്കും. കുട്ടികൾ വലുതായിട്ട് നമ്മൾ ഇനിയും ഇവിടെ വരുവാണെങ്കിൽ പിന്നെ ഈ 7 ഫോളിനും
പേരുണ്ട്. മുകളിൽ നിന്ന് താഴോട്ടുള്ള പേര് ഞാൻ പറയാം. റമോണ, ഫെതർ, ബ്രൈഡൽ വേ, ഷോട്ടി, ഹൾ, വേമർ, ഹിൽ. അതിനടുത്ത് പോകണമെന്നുണ്ട്, പക്ഷേ ഇത് കണ്ടോ മഴയും പെയ്യുന്നുണ്ട്. അതിനിടയിൽ ഇനിയിപ്പോൾ ഓ പയ്യ ആ സ്റ്റെപ്സ് കാണുമ്പോൾ തന്നെ പേടിയാണ്. ഒരുവിധം പറ്റുമായിരുന്നെങ്കിൽ ഞങ്ങൾ ട്രൈ ചെയ്തേനെ അവിടെ വരെ പോവാം, പക്ഷേ ഒരു നിർത്തിയില്ല. കാരണം ഞങ്ങൾക്ക് കുറേ അട്രാക്ഷൻസ് ഇനിയും ഇവിടെ കവർ ചെയ്യാനുണ്ട്. ഡെൻവറിൽ ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ട്. ലിസ്റ്റ് എടുക്കുമ്പോൾ ശരിക്കും ഞങ്ങൾ തന്നെ നിൽക്കുന്നു. ഇവിടെ കണ്ടോ ഈ കല്ല് എന്താണോ നമുക്ക് തോന്നുന്നത്. ഇത് ഇവിടുത്തെ ഒരു ഗിഫ്റ്റ് സ്റ്റോറാണ്. ഞങ്ങൾ ഒന്നും വാങ്ങിയിട്ടില്ല, പക്ഷെ അതിനുള്ളിൽ കയറി ഞങ്ങൾ അതൊക്കെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തു. പല തരത്തിലുള്ള സ്റ്റോൺസ് ഞങ്ങളിവിടെ കണ്ടു. അതായത് പൈറൈറ്റ് സ്റ്റോൺസ്, നാച്ചുറൽ സ്റ്റോൺസ്, പിന്നെ ജെം സ്റ്റോൺസ്, അങ്ങനെ പിന്നെ മാഗ്നറ്റിക് സ്റ്റോൺസ്, അങ്ങനെ പലതരം സ്റ്റോൺസ്, ചെറുതും വലുതുമായിട്ടുള്ള പലതരം സ്റ്റോൺസ് ഞങ്ങളിവിടെ കണ്ടു. പിന്നെ ഫോസിൽസ് ഉണ്ട്. ഞങ്ങൾ തിരിച്ചു പോവാൻ നടക്കണ്ട തീരുമാനിച്ചു. ഞങ്ങൾ $2 കൊടുത്ത് ട്രാം എടുത്തിട്ട് പോവാം. സിപ്പ് ലൈൻ നടന്നില്ല, അവർ പൂട്ടി കളഞ്ഞു. മഴയാ വന്നു. ഞങ്ങൾക്ക് കുഴപ്പമില്ല, മഴയത്ത് ഞങ്ങൾ പോകുന്നു പറഞ്ഞാൽ അവര് പറയാ ഞങ്ങൾ കൊണ്ടുപോവില്ല. നല്ല മഴയാണ്, ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോവാണ്. ബാക്കി ഇനിയിപ്പോൾ നല്ല വിശപ്പുണ്ട്, ഫുഡ് കഴിക്കണം, ഉറങ്ങണം. എൻ്റെ നാളെ രാവിലെ അഗൈൻ ഇറങ്ങണം. നാളെ ഒരു 8 മണിക്ക് ഞങ്ങൾ ഇറങ്ങണം എന്നൊക്കെ പ്ലാൻ ഉണ്ട്. കാരണം നാളെ ഞങ്ങൾക്ക് കുറേ അധികം സ്ഥലത്ത് പോകാനുണ്ട്. നാളെ ബാക്കി വിശേഷമൊക്കെ പറയാം. പിന്നെ മഴ വലിയ കുഴപ്പമുണ്ടാക്കിയിട്ടില്ല. 11 മണി മുതൽ തണ്ടർ സ്റ്റോം ആയിരുന്നു വാർണിംഗ്. ഒരു ധൈര്യത്തിന് ഇറങ്ങിയതാണ്. പക്ഷെ 5 മണിക്ക് ശേഷം മഴ പെയ്തിട്ടുള്ളൂ. അപ്പോൾ ശരി, അപ്പോൾ നാളെ കാണാം. ബൈ.